ക്യാൻസർ പരിചരണ രംഗത്ത് മികവിന്റെ കേന്ദ്രമായി മാറിയ മാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി നേതൃത്വത്തിൽ കണ്ണൂരിൽ സൌജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പും ക്ഷേമ പദ്ധതി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. മംഗലാപുരത്തെ ആദ്യ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി പ്രവർത്തനം തുടങ്ങിയ മംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. അർബുദരോഗ ചികിത്സയും ഗവേഷണവും ബോധവൽക്കരണവും സാന്ത്വന പരിചരണവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട സമഗ്ര മേഖലയിലും MIO കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു. ക്യാൻസർ ചികിത്സ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് MIO ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി ഡയറക്ടർ ഡോക്ടർ സുരേഷ് റാവു പറഞ്ഞു. ഇന്ന് നമ്മളെ കേരളത്തിൽ December 15 ഇന്നൊരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഈ ക്യാമ്പ് ഉദ്ദേശം നമ്മളെ ക്യാൻസർ സൈൻസ് ആൻഡ് സിംപ്റ്റംസ്, ഈ ക്യാൻസർ എങ്ങനെ വേഗം ഫസ്റ്റ് സ്റ്റേജിൽ നോക്കാൻ പറ്റുന്ന അത് പറയാനുണ്ട്. പിന്നെ രോഗികളുണ്ടെങ്കിൽ അവരെ നോക്കുന്നുണ്ട്. നമ്മളെ MIO ഹെൽത്ത് കാർഡ് എന്തോ പുതിയ ഹെൽത്ത് കാർഡുണ്ട്. ഈ ഹെൽത്ത് കാർഡ് നമ്മളെ രജിസ്റ്റർ ആക്കിയിട്ട് ഈ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഈ സ്കീം ബെനിഫിറ്റ് ആക്കാൻ, യു ക്യാൻ അവെയിൽ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്കീം. പിന്നെ ഈ ഹെൽത്ത് കാർഡ് നമ്മൾ ഈ ലോഞ്ച് ആക്കാനുണ്ട് കേരളത്തിൽ. നമ്മൾ ഈ ബെനിഫിറ്റ് ആക്കിയിട്ട് പിന്നെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ക്യാൻസർ ഏത് സിംപ്റ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാമെങ്കിൽ അത് നല്ലത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന APL വിഭാഗക്കാർക്ക് BPL നിരക്കിൽ വിദഗ്ധ ചികിത്സ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, BD തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, സെക്യൂരിറ്റി ഗാർഡുമാർ, അംഗനവാടി ജീവനക്കാർ, നഴ്സുമാർ, ആശാവർക്കർമാർ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുവാനാണ് MIO ലക്ഷ്യമിടുന്നത്. പേഷ്യൻ്റ് ഫസ്റ്റ് സ്റ്റേജിൽ വന്നാൽ നമുക്ക് 80-90% ചാൻസ് ഓഫ് മാറിയെടുക്കാൻ ചാൻസസ് ഉണ്ടാണ്. തേർഡ് സ്റ്റേജിൽ വന്നാൽ ഈ മാറിക്കിട്ടുന്ന ചാൻസ് കുറവാണ്, 30-40%. ഫസ്റ്റ് സ്റ്റേജിൽ വന്നാൽ സിംഗിൾ സർജറിയോ റേഡിയോ തെറപ്പിയോ ചെയ്താൽ മതിയാവും. ക്യാൻസർ മാറിയെടുക്കാൻ കഴിയാതാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാന്നില്ല, ആ ക്യാൻസറിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളെന്ന് കുറച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. പേഷ്യൻറ്റിന് ഭയങ്കര വേദന ഉണ്ടാൽ വേദന കുറച്ച് കൊടുക്കുക. ഭക്ഷണം കഴിക്കാൻ കഴിയാതാകുമ്പോൾ, ഇറക്കാൻ കഴിയാതാകുമ്പോൾ ഭക്ഷണം ഇറക്കി കൊടുക്കാൻ കഴിയുന്നതൊക്കെ ആക്കി കൊടുക്കണം. ക്യാൻസർ സർജൻ ഡോക്ടർ ജലാലുദ്ദീൻ അക്ബർ ക്യാൻസർ ബോധവൽക്കരണം നൽകി. മേയർ സുമാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.